ആ കാശ് മേടിച്ച് നമ്മൾ നമസ്കരിക്കും. ആരാർക്കാ കാശ് കൊടുക്കുന്നത്? 10,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്ന അച്ഛൻ, 78,000 രൂപ ശമ്പളം മേടിക്കുന്ന മകനാണ് 5 രൂപ വിഷ്കൈനീട്ടം കൊടുക്കുന്നത്. അർത്ഥം മനസ്സിലായോ? 5,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്ന അച്ഛൻ അമ്മ, 78,000, 80,000, 90,000 രൂപ ശമ്പളം മേടിക്കുന്ന മകന് 5 രൂപ കൊടുക്കുമ്പോൾ ആ മകൻ അല്ലെങ്കിൽ മകള് പറയോ, എനിക്ക് 90,000 രൂപ ശമ്പളം ഉണ്ട്, അച്ഛൻ്റെ 5 രൂപ കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാമെന്ന് ചോദിക്കോ? വിഷ്കൈ നീട്ടം തരുമ്പോ എന്തേ ചോദിക്കാത്തത്? ആ അച്ഛൻ തരുന്ന 5 രൂപയ്ക്ക് 500 പൈസയുടെ വിലയല്ല അച്ഛൻ തരുന്ന അനുഗ്രഹത്തിന്റെ വില. അവിടെയാണ് ആത്മീയത, അവിടെയാണ് ആത്മീയത. ദീപാവലിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിക്കുന്നു, നമസ്കരിക്കുന്നു. ഓണത്തിന് ഓണപ്പുടവ വാങ്ങിക്കുമ്പോൾ കയ്യിലെ തുണി മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാ. തിരുവനന്തപുരത്തൊക്കെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 1 സാരി വാങ്ങിച്ചാൽ 2 സാരി ഫ്രീ ഉള്ള കാലാണ് ഇപ്പോൾ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അച്ഛൻ നിങ്ങൾക്ക് ഓണപ്പുടവ, അമ്മ ഓണപ്പുടവ തന്നിട്ട് വേണോ ജീവിക്കാൻ? പക്ഷേ ആ തരുന്നതിൻ്റെ അകത്തുള്ള ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, സമർപ്പണ ഭാവം, ഭക്തി, ആത്മാർത്ഥത, അതാണ് മനുഷ്യബന്ധത്തിന് കാരണമാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആചാരങ്ങളിൽ കുറച്ച് ആത്മീയത ചേർത്തിരിക്കുന്നത്. ഇനി 6 വാക്കുകൾ പഠിക്കുക. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, 6 എണ്ണത്തിന് സ്ഥിരവും ശാശ്വതവുമായ, പെർമനന്റ് ആൻഡ് സസ്റ്റൈനബിൾ നന്മ വരുത്താനുള്ളതാണ് ആചാരങ്ങൾ. വളരെ സിമ്പിളാണ് ഈ 6 വാക്കുകൾ. മറക്കാതിരിക്കാൻ എളുപ്പ വഴി എന്താ? ഓർമ്മിച്ചാൽ മതി, അപ്പൊ മറക്കില്ല. അപ്പൊ ഓർമ്മിക്ക, മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്, ഷെയറിങ്, കെയറിങ്, ക്യൂറിങ്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലം കുടുംബം എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു പക്ഷേ ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഓർമ്മിക്ക, ഓർമ്മിക്ക, കുടുംബ ബന്ധം ദൃഢമാക്കുന്നതിനുള്ള ആചാരങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, വെറും മനുഷ്യർ തമ്മിലുള്ള ബന്ധമല്ല, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് എന്ന് അടിവരയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ നിലനിർത്തുന്ന ആചാരങ്ങൾ. അമ്പലത്തിൽ പോയി നോക്കാം, ആരാധ്യനായ പ്രസന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലെ സ്കൂൾ കലാമേള നടത്തിയതിൽ ആദ്യം കണ്ണൂരാണ് നടത്തിയത്. കണ്ണൂർ നടത്തുന്നതിന് മുമ്പ് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർവേ നടത്തി. സർവേ എന്തായിരുന്നു? സർവേ, കേരളത്തില് വിദ്യാഭ്യാസ വകുപ്പിന് സ്കൂൾ കലാമേള നടത്താൻ പറ്റിയ കലാകായിക സംഗീത നൃത്ത നൃത്യങ്ങൾ എത്ര എണ്ണമുണ്ട് എന്നൊരു സർവേ. സർവേ റിപ്പോർട്ട് എന്തായിരുന്നു അറിയോ? 1440 ക്ഷേത്ര കലകൾ കേരളത്തിലുണ്ട്. 1440 ക്ഷേത്ര കലകൾ. അപ്പൊ നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാല് എന്റെ പാപം ഭൂതനാഥേശ്വരന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള സ്ഥലമല്ല. എന്റെ പാപത്തിന് വേണ്ടി പാപികളെ എന്ന് വിളിച്ച യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയിട്ട് എന്റെ പാപത്തിന് വേണ്ടിയാ നിന്നെ കുരിശിലേറ്റിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള കുറ്റവാളികൾക്ക് അവരുടെ പാപമോചനം കിട്ടാൻ വേണ്ടി ജസ്റ്റിസ് കൃഷ്ണയ്യരെ കുരിശിലേറ്റുന്ന മാതിരിയല്ലേ? ഒരാളുടെ പാപം പോവാൻ വേറൊരാളെ കുരിശിലെത്തിയാൽ പാപം പോകുമോ? വെറുതെ ഒന്ന് നോക്കാം, വെറുതെ ചിന്തിക്കാം, മതത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. ഭാരതത്തിലെ ക്ഷേത്രം എന്ന് പറയുന്നത് പാപം കഴുകിക്കളയാനുള്ള സ്ഥലമല്ല, പാപം കഴുകിക്കളയാനുള്ള സ്ഥലമല്ല ക്ഷേത്രം. എനർജൈസേഷൻ സെന്റർ, ഇംഗ്ലീഷ്, മലയാളത്തില് ഊർജം സ്വീകരിക്കാനുള്ള കേന്ദ്രം. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ഹിന്ദുക്കളായ സ്ഥിതിക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. ഈ ശരീരമാണ് ക്ഷേത്രം. ഇവിടെ ജീവാത്മാവ് കുടികൊള്ളുന്ന സ്ഥലം ശരീരം എന്ന ക്ഷേത്രം, പരമാത്മാവ് കുടികൊള്ളുന്ന സ്ഥലം അത്.
ജീവാത്മാവ് കുടികൊള്ളുന്ന ക്ഷേത്രം, പരമാത്മാവ് കുടികൊള്ളുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് എനർജി ഈ ക്ഷേത്രത്തിലേക്ക് കിട്ടാനാണ്, അല്ലാണ്ട് പാപം കഴുകിക്കളയാനല്ല നാരായണ ഗുരുദേവൻ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും ക്ഷേത്രത്തിലേക്ക് പോകാം, പോകണം, അനുവദിക്കണം. എന്താ കാരണം? എനർജൈസേഷൻ. അപ്പോ നമ്മളുടെ ക്ഷേത്ര ദർശനം മുതൽക്ക് ഏത് കാര്യം നിങ്ങൾ എടുത്താലും ശരി, അതിൽ മുഴുവനും മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങളുണ്ട്, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങളുണ്ട്, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങളുണ്ട്. ഈ ആരാധ്യനായ മുഖ്യമന്ത്രി ചാർജ് എടുത്തതിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പ് സർവേ നടത്തി 1443 റൗണ്ട് ഫിഗറാണ്, ഞാൻ കുറച്ച് മുമ്പ് 1440 എന്ന് പറഞ്ഞ അത്രയും ക്ഷേത്ര കലകള് വളർത്തിയിരുന്ന ഒരു കേന്ദ്രമാണ്. സാംസ്കാരിക മൂല്യത്തിന് ചൈതന്യം പകരുന്ന കേന്ദ്രമാണ് നമ്മുടെ ഹിന്ദു ധർമ്മം. എത്ര ഗംഭീരമാണ്! ഭരതമുനി എന്ന മഹർഷിയാണ് നാട്യശാസ്ത്രം എഴുതിയത്. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഡാൻസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി എന്ന് വിചാരിക്കാം. വെറുതെ വിചാരിക്കുക, പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വളരെ നന്നായി, അടുത്ത വിഷയത്തിലേക്ക് കയറാം. മനസ്സിലായാലും നന്നായി. നമ്മുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ മണി ഒരു പുസ്തകം എഴുതി ഭരതനാട്യത്തെ കുറിച്ച്. എങ്ങനെയുണ്ടാവും? ഇന്നലെ അങ്ങേരും പോയിട്ട് ഭരതനാട്യം നടത്തിയിരുന്നു ഇടുക്കി പോയിട്ട്. ഏതായാലും അപ്പൊ നമ്മൾ ഈ ഒരു മുനി, മഹർഷി, ഋഷി എന്ന് പറയുന്നവള് അവര് ഡാൻസിന്റെ പുസ്തകം എഴുതുന്ന പ്രതീക്ഷിക്കുമോ നമ്മള്? അതും എഴുതിയ സ്ഥലമാണിത്. സെക്സ്, ലൈംഗികത എഴുതിയത് വാത്സ്യായന മഹർഷിയാണ്. ഒരു മഹർഷിയാണ് സെക്സിനെ കുറിച്ച് എഴുതിയത്. അതിന് നാട്ടിലുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഈ ഭാരതത്തിലെ സാംസ്കാരിക മൂല്യങ്ങള് അനുദിനം വളരുകയും ഉയരുകയും ഉണരുകയും നിലനിൽക്കുകയും ചെയ്തൊരു ധർമ്മമാണ് ഹിന്ദുധർമ്മം. അതിനു വേണ്ടിയിട്ടുള്ള ആചാരങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ, സമൂഹത്തിൻ്റെ ഐക്യത്തിനുള്ള ആചാരങ്ങൾ. ഇത്രയും പേര് ഇവിടെ വന്നിരിക്കാം. ഇന്ന് ആലോചിച്ച് നോക്കാം, ഒറ്റ ആൾ ഇത്ര നേരമായിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് കോട്ടുവായ വിട്ടിട്ടില്ല, ദൈവാനുഗ്രഹം കൊണ്ട് വാച്ച് നോക്കിയിട്ടുമില്ല. എൻ്റെ കാരണം എന്താ കാരണം? ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ടൊന്നുമല്ല, അല്ലാന്ന് ഞാൻ തെളിയിക്കാൻ ഒരു മിനിറ്റ് എനിക്ക് തന്നാൽ മതി. എൻ്റെ PhD ബയോ കെമിസ്ട്രിയില്ല, ഒരു 5 മിനിറ്റ് ഞാൻ ബയോ കെമിസ്ട്രിയെ കുറിച്ച് ക്ലാസ് എടുക്കാം. പിന്നെ നിങ്ങൾ ഒറ്റ ആളിവിടെ ഇരിക്കില്ല, എനിക്ക് ഉറപ്പാ. നിങ്ങൾ സാറേ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പോകും. എന്ത് ഇപ്പം ഇരിക്കുന്നു? ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സ്വാഗതം പറഞ്ഞ വ്യക്തി ധന്യമായിട്ടൊരു വരി പറഞ്ഞ് ഞാൻ ഓർക്കാം. നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തിലെ അംഗങ്ങളാവണം. ഒരു ഫോം അവിടെയുണ്ട്, ഫില്ല് ചെയ്ത് ഒരു 100 രൂപ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ നെഞ്ചത്ത് കൈവച്ച് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളെല്ലാവരും ഈ അമ്പല ഭൂതനാഥേശ്വര ക്ഷേത്രത്തിൻ്റെ ഇടവകയിലെ അംഗങ്ങളാവണം. ഇടവക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനാഴി, എൻ്റെ മുളയ്ക്ക് കയറാനുള്ളത്. അങ്ങനെ അംഗങ്ങളാവണം. ഒരുമിച്ച് ക്ഷേത്രത്തിൻ്റെ ധന്യമായിട്ടുള്ള ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ആധികാരികമായിട്ട് രാഷ്ട്രീയമില്ലാതെ, മതവും ഒരു പരിധിവരെ മതവും ജാതിയും ഇല്ലാതെ പ്രവർത്തിക്കാനുള്ള ഒരു ഉജ്ജ്വല കേന്ദ്രമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഐക്യത്തിന്. എന്ത് തന്നെയാണ് സമൂഹത്തിൻ്റെ ഐക്യം എന്ന് നോക്കുക. നിങ്ങൾ വെറുതെ ഒന്ന് ഋഷികേശിൽ പോവുക, ഒന്നില്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചാവുന്നതിന് മുമ്പ് ഒന്ന് പോയി നോക്കുക. നല്ല രസമാണ്. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ട്രെയിനുണ്ട്, നിങ്ങൾ നേരെ ഹരിദ്വാറിൽ ഇറങ്ങുക. വലിയ ചാർജൊന്നുമില്ല. ഹരിദ്വാറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗംഗാനദിയുടെ മുമ്പിലാണ് ഇറങ്ങണത്. ഇഷ്ടംമാതിരി ആശ്രമമുണ്ട്, നല്ല മാർബിളിട്ട അത്യുഗ്രൻ ആശ്രമം. 200 രൂപയാണ് വാടക. അവിടെ നിന്ന് തന്നെ ഭക്ഷണവും കിട്ടും. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരിക, ഓട്ടോറിക്ഷയുണ്ട്, 45 രൂപ കൊടുത്താൽ ഋഷികേശിലേക്ക് പോകും. അവിടെ 950,000 പേരാണ് ഓരോ വർക്കിംഗ് ഡേയിലും ഗംഗയിൽ സ്നാനം ചെയ്യാൻ വരുന്നത്. ഹോളിഡേ സാറ്റർഡേ സൺഡേ, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേയിൽ 25-30 ലക്ഷം പേരാണ്. 950,000 പേരാണ് വർക്കിംഗ് ഡേയിൽ, ഹോളിഡേയിൽ 25-30 ലക്ഷം പേരാണ് അവിടെ വരുന്നത്. അവരാരും ചോദിക്കാറില്ല നീ നായരാണോ, ഈഴവനാണോ, പുലയനാണോ, പറയനാണോ, ദ്വിവേദിയാണോ, കുര്യാക്കോസാണോ, മുഹമ്മദാണോ, അബ്ദുള്ളയാണോ ചോദിക്കാറില്ല.
ലോകത്തിലെല്ലായിടത്തും ഡ്രസ്സിട്ടുകൊണ്ട് നടക്കുമ്പോൾ ഈ ഗംഗയിൽ കുളിക്കുന്നത് 90% ഡ്രസ്സില്ലാതെയാ, ആരും അത് നോക്കാറുമില്ല. മനസ്സിലായെങ്കിൽ നന്നായി, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം. അപ്പോൾ ഓർമ്മിക്കുക, ആ സമൂഹത്തിൻ്റെ ഐക്യം നോക്കാം. ഇപ്പം ഇവിടെ ഇരിക്കുന്നവർ തന്നെ നോക്കാം. ഇതിൻ്റെ മഹത്വം അറിയണമെങ്കിൽ വേറെ ഒരു വരി കൂടി പറഞ്ഞാലേ മഹത്വം അറിയുള്ളൂ. നിങ്ങൾക്കറിയോ, ലാറ്റിൻ കത്തോലിക്കൻ്റെ പള്ളിയിലേക്ക് സിറിയൻ കത്തോലിക്കനെ കയറ്റില്ല. ഇവരുടെ രണ്ടുപേരുടെ പള്ളിയിലേക്ക് മാർത്തോമയെ കയറ്റില്ല. ഇവരുടെ 3 പേരുടെ പള്ളിയിലേക്ക് ജാക്കോബൈറ്റിനെ കയറ്റില്ല. ഇവരുടെ 4 പേരുടെ പള്ളിയിലേക്ക് ഓർത്തഡോക്സിനെ കയറ്റില്ല. ഇവരുടെ 5 പേരുടെ പള്ളിയിലേക്ക് സാൽവേഷൻ ആർമിയെ കയറ്റില്ല. ഇവർ 6 പേരുടെ പള്ളിയിലേക്ക് യഹോവ സാക്ഷികളെ കയറ്റില്ല. ഇവരുടെ 7 പേരുടെ പള്ളിയിലേക്ക് സിയോൺ പെന്തക്കോസ്റ്റുകാരനെ കയറ്റില്ല. ഇവരുടെ 8 പേരുടെ പള്ളിയിലേക്ക് സൗത്ത് ഇന്ത്യ പെന്തക്കോസ്റ്റുകാരനെ കയറ്റില്ല. ഇവർ 9 പേരുടെ പള്ളിയിലേക്ക് മാർത്തോമ സൂപ്പർ ഗ്രേഡ് ഒരെണ്ണമുണ്ട്, ഈ അച്ഛന്മാർ തെറി പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്നതാണ്, അങ്ങനെയുള്ളതിലേക്ക് കയറ്റില്ല. ഒരു യേശുക്രിസ്തു, ഒരു കുരിശ്, ഒരു ബൈബിള്, ഒരു യെരുശലേം, എന്തേ കയറ്റാത്തത്? ഇവിടെ 33 കോടി ദേവന്മാരുണ്ട്, 1000 കണക്കിന് ആചാര്യന്മാരുണ്ട്, 1000 കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, അതിൽ 1000 കണക്കിന് വിഷയങ്ങളുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളത് കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. എന്നാലും ആലോചിച്ച് നോക്കുക, ഇത്രയും ഈശ്വര സങ്കല്പം ഉണ്ടായിട്ട്, ഇത്രയും ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയും ആചാര്യന്മാരുണ്ടായിട്ട് ശബരിമലയിൽ പോകുമ്പോഴത്തേക്കും ആരെങ്കിലും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടോ? നീ നായരാണ്, ഈഴവനാണെന്ന് പറഞ്ഞ്? ഞാൻ ആലോചിക്കാറുണ്ട്, ജസ്റ്റ് ഒരു വരി ആലോചിക്കാറുണ്ട്. കേരളത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം 1.8 കോടിയാണ്. കഴിഞ്ഞ വർഷം ശബരിമലയിൽ തൊഴുതവരുടെ എണ്ണം 4.83 കോടിയാണ്. കേരളത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം 1.8 കോടി, ശബരിമലയിൽ തൊഴുതവരുടെ എണ്ണം 4.8 കോടി. ഈ ബാക്കിയുള്ളത് എവിടെന്നാ വന്നേ? കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാ വന്നത്. അവരാലോചിച്ച് നോക്ക, 8.5 മണിക്കൂറാ ക്യൂ നിൽക്കുന്നത്. എന്തിനാറിയോ? 1.5 സെക്കൻഡ് നേരം 14 ഇഞ്ച് പൊക്കമുള്ളൊരു വിഗ്രഹം കാണാൻ, 1.5 സെക്കൻഡ് നേരം 14 ഇഞ്ച് പൊക്കമുള്ളൊരു വിഗ്രഹം കാണാനാണ് ഈ 8.5 മണിക്കൂർ ക്യൂ നിൽക്കുന്നത്. അതിൽ പലതും ബർമൂഡ ട്രയാങ്കിളിട്ടുകൊണ്ടാണ് വരണത്, വിശാഖപട്ടണത്തിൽ നിന്ന്. ബർമൂഡ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ മനസ്സിലായോ? പഴയ പാൻറ്റ് പഴയ കത്രിക കൊണ്ട് മുറിച്ചാൽ ബർമൂഡ ട്രയാങ്കിളായി. പഴയ പാൻറ്റ് പഴയ കത്രിക കൊണ്ട് മുറിച്ചാൽ മുട്ടുവരെ നീളം, കാറ്റ് കയറുകയും ചെയ്യും. ഗംഗയിൽ കുളിച്ചാലും തോർത്തണ്ട, വിശാഖപട്ടണത്തിൽ നിന്ന് കയറുമ്പോൾ ഇട്ടാൽ അവിടെ തിരിച്ചെത്തുമ്പോൾ ഉരിയാ മതി. എന്തൊരു സൗകര്യ, ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കാറില്ല താൻ എവിടെ നിന്നാണ് വന്നത്, ആന്ധ്രയിൽ നിന്നാണോ, വിശാഖപട്ടണം നിന്നാണോ, തിരുനെല്ലിയിൽ നിന്നാണോ, തിരുനെൽവേലിയിൽ നിന്നാണോ ചോദിക്കാറില്ല. എന്തേ കാരണം? അത് സമൂഹത്തിൻ്റെ ഐക്യവും രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനുമുള്ള ആചാരങ്ങൾ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, 6 കാര്യത്തിനാണ് ആചാരങ്ങൾ. ഈ ആചാരങ്ങളാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനം. ഈശ്വര വിശ്വാസം പോലുമല്ല, ഈ ആചാരമാണ് നമ്മളെ നമ്മളാക്കി നിലനിർത്തിയത്. സനാതന ധർമ്മവും ആചാരങ്ങളും എന്നാണ് ഇന്നത്തെ വിഷയം. ഇനി ഒന്ന് നോക്കാം, മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. ഒറ്റ വരിയിൽ പറയാം, അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, കഥകൾ കേൾപ്പിക്കുക, അനുഭവങ്ങൾ കേൾപ്പിക്കുക, ഉപദേശങ്ങൾ കേൾപ്പിക്കുക, ജീവിത ലക്ഷ്യങ്ങൾ കേൾപ്പിക്കുക, പ്രാർത്ഥിപ്പിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, കീർത്തനങ്ങൾ പാടുക, ധ്യാനിക്കുക. കഴിഞ്ഞു, മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. അമ്പലത്തിലേക്ക് എന്തിനാ പോകുന്നത്? തളർന്ന മനസ്സിനെ വളർന്ന മനസ്സാക്കാൻ. ഒരു ചെറിയ ഒരു കൊച്ചു കഥ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, എന്നാലും ഒരു കഥ. ഒരു യുക്തിവാദി അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വെറുതെ ആ കല്ല് പൂജിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. യുക്തിവാദി അറിയാമല്ലോ, ഹൈ ഗ്രേഡ് പാർട്ടീസ്, നമ്മളെ പോലെയുള്ളവരല്ല. ചിലത് യുക്തിവാദ രോഗികളെന്നും പറയും. ഏതായാലും അമ്പലത്തിലേക്ക് പോയിട്ട് കാര്യമില്ല, ഈ കല്ല് പൂജിക്കാനെന്ന് പറഞ്ഞു. ഒരാൾ എന്ത് ചെയ്തു എന്നറിയാമോ? താൻ ഈ അമ്പലത്തിൻ്റെ പുറത്തിരുന്നുകൊണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല, അതിനകത്തുള്ള കല്ലിനേക്കാളും അമ്മിക്കല്ല് പൂജിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, താൻ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഇത് തന്നെ പറയാൻ പറഞ്ഞു. ആദ്യം അയാൾക്കൊരു പേടി, ആരെങ്കിലും കൈകാര്യം ചെയ്യോ, ജനരക്ഷാ യാത്ര വല്ലതുമാണോ? ഏതായാലും അങ്ങേര് ശ്രീകോവിലിൻ്റെ അടുത്ത് എന്നിട്ട് പറയാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു, ഇവർ ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്താ ഈ ശ്രീകോവിലിലേക്ക് നോക്കിയിട്ട് പറയുന്നത്?
അപ്പോൾ ഒരാൾ കുറേ പേര് വന്ന് പ്രാർത്ഥിച്ചു, പലരും പതുക്കിയ പ്രാർത്ഥിക്കുക നമ്മളെപ്പോലെ, ഒരാൾ ഉറക്കെ പ്രാർത്ഥിച്ചു, കൃഷ്ണ അയ്യപ്പ നാളെ എൻ്റെ മകളുടെ കല്യാണമാണ്, പന്തലൊന്നും നന്നായിട്ട് ഇട്ടിട്ടില്ല, എനിക്കതിനുള്ള കഴിവില്ല, അതുകൊണ്ട് മഴ പെയ്യരുതേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ച ഒരു 10 രൂപ എടുത്ത് തലയ്ക്ക് ഒഴിഞ്ഞ് ഭണ്ഡാരത്തിലിട്ടു. അപ്പം അയാൾക്ക് മനസ്സിലായി അത് ശരി, മഴ പെയ്യരുതെന്ന് അയാൾ പ്രാർത്ഥിച്ചതല്ലേ എന്ന് മനസ്സിലായി. പിന്നെയും പലരും വന്നു പലതും പ്രാർത്ഥിക്കുന്നു. വേറൊരാൾ വന്ന് പ്രാർത്ഥിച്ചത് എന്താറിയോ, ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്നു വയലിൽ വിത്ത് വിതയ്ക്കാൻ, ഇന്നു വരെ മഴ പെയ്തില്ല, നാളെ ഞാൻ വിത്ത് വിതയ്ക്കാൻ പോവാണ്, എന്തായാലും മഴ പെയ്യണേ ഈശ്വര എന്ന് പറഞ്ഞ് അയാൾ 10 രൂപ തലയ്ക്ക് ഒഴിഞ്ഞ് അവിടെ ഇട്ടിട്ട് പോയി. അപ്പം ഇയാൾ കാലിച്ചു, ഒരാൾ മഴ പെയ്യരുത്, മറ്റേയാൾ മഴ പെയ്യണം, നീ ഒന്നുകൂടി നോക്കിയേക്കാം എന്നും പറഞ്ഞ് കുറേ പേര് വന്ന് പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ഒരു കഥയാണ് സംഭവിച്ചതല്ല. അയാൾ വന്ന് പറഞ്ഞത് എന്താറിയോ, എൻ്റെ വീട്ടിൽ വെള്ളം വളരെ കുറവാണ്, നാളെയാണ് എൻ്റെ വീടിൻ്റെ കോൺക്രീറ്റിങ് നടക്കുക, ഉച്ച കഴിയുമ്പോൾ കോൺക്രീറ്റ് തീരും, ഒരു 2 മണിക്ക് ശേഷം മഴ പെയ്യണേ, 2 മണി വരെ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചു. ഈ യുക്തിവാദി എന്ത് ചെയ്തു പറയോ, ശ്രീകോവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ കല്ലായിട്ടിരുന്നത് നന്നായി, ഞാൻ പോവാണ്. അർത്ഥം മനസ്സിലായോ, നീ കല്ലായിട്ടിരുന്നത് നന്നായോ, കാരണം എല്ലാവർക്കും ഓരോന്ന് പറയാനുണ്ടേ. നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. എൻ്റെ ഒരു അമ്മാവനുണ്ട്, അമ്പലത്തിലെ പൂജാരിയാണ്, നല്ല യുക്തിവാദിയാണ്, നിരീശ്വരവാദിയുമാണ്, അമ്പലത്തിലെ പൂജാരിയാണ്, നല്ല പൈസ ഉണ്ടാക്കുന്ന പാർട്ടിയാണ്. പേര് വേണമെങ്കിൽ പറയാം, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, GS 40 എന്നാണ് പേര്. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു, സാധാരണ വിളിക്കാറേ ഇല്ല, വിളിച്ചു പറഞ്ഞു, ഡേയ് ഗോപാലകൃഷ്ണ, രാജമാണിക്യം സിനിമയിലെ മമ്മൂട്ടി സംസാരിക്കുന്ന മാതിരിയാണ് ഇങ്ങനെ പാഠശാല ഭാഷയിൽ സംസാരിക്കുന്നത്, പ്രത്യേക രീതിയിലാണ്, ഡേയ് ഗോപാലകൃഷ്ണ, എന്താണ്? ഞാൻ ചോദിച്ചു, നാളെ നമ്മുടെ പാർട്ടിയുടെ ജാഥയാണടേ. അതിന് ഞാനെന്ത് വേണം? നിങ്ങളുടെ പാർട്ടിയുടെ, നമ്മൾ RSP ആണടേ, റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയെ, അതിന് ഞാനെന്ത് വേണം അമ്മാവ, ഇതുവരെ വിളിക്കാത്ത ആൾ ഇപ്പം എന്തിനാ വിളിക്കും? എടേ, പാളയം മുതൽക്ക് കിഴക്കേ കോട്ട വരെ ജാഥയ്ക്ക് പോകുമ്പോഴത്തേക്കും മഴ പെയ്യാതിരിക്കണമെങ്കിൽ എത്ര നാളികേരം പഴവങ്ങാടി ഗണപതി കൊടുക്കണടേ. ഇങ്ങനൊരു ചോദ്യം ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ നാളികേരം ഉടച്ചാലും വിരുവല്ല, ഉടച്ചില്ലേലും വിരുവല്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മഴ പെയ്യിക്കുന്ന പാർട്ടിയാണ് ഈ പഴവങ്ങാടി ഗണപതി എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതൊക്കെ വിട്ടടേ, എത്ര നാളികേരം വേണം എന്നൊരു ചോദ്യം. അവരോട് അറിഞ്ഞുകൂടെ എത്രയാ ഉടയ്ക്കാൻ പോണേ, 101 തട്ടിയാലോ, 101 നാളികേരം. ഞാൻ പറഞ്ഞു 101 എല്ലാവരും ഉടയ്ക്കണതാ, ഇപ്പം 108 ആയാലോ, 108 എല്ലാവരും ഉടയ്ക്കുന്നതാ, ഇപ്പം 121 ആയാലോ, അത് മിക്കവാറൊക്കെ ഉടയ്ക്കുന്നതാ, ഇപ്പം 129 കിടക്കട്ടെ, ആരും ഉടയ്ക്കാത്ത നമ്പർ. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഈ നാളികേരം ഉടയ്ക്കുന്നതിൻ്റെ നമ്പർ നോക്കിയിട്ടാണോ കാരണം ഒരു മഴ പെയ്യിക്കുന്നതും ഇല്ലാത്തതും? ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നമ്മുടെ മക്കൾ പരീക്ഷയ്ക്ക് എഴുതുന്നു, അവൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു, അവർക്കൊരു ജോലി കിട്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നു, അവർ വിദേശത്തേക്ക് പോകാൻ പോകുന്നു, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മക്കളെ കയറ്റുന്നു, ഭർത്താവിനെ കയറ്റുന്നു, ഭാര്യയെ കയറ്റുന്നു, നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കും, എന്ത് ചെയ്യും, ആരോട് പറയും? നരേന്ദ്രമോദിയുടെ അടുത്ത് തന്നെ എൻ്റെ ഭാര്യയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പിണറായി വിജയൻ്റെ അടുത്ത് പറ്റുമോ? AKG സെൻറ്ററിൻ്റെ അടുത്ത് പറ്റുമോ? 100 വർഷമായിട്ട് 30 കൊല്ലമായ KR ഗൗരിയമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. എന്തേ കാരണം? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു ചൈതന്യത്തെക്കുറിച്ച് ചിന്തിച്ചൊരു വഴിപാട് കൊടുത്ത് മക്കളോട് എന്താ പറയുക? നാളെ ഓപ്പറേഷനാണ്, നിനക്ക് ഒരു 100 രൂപ ഒഴിഞ്ഞ് ഇവിടുത്തെ അമ്പലത്തിൽ ഞാൻ വഴിപാടിട്ടിട്ട് പുഷ്പാഞ്ജലി നടത്തിയിട്ട് വരാം മോനെ, ഒന്നും സംഭവിക്കാതെ നിൻ്റെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവട്ടെ. ഇതല്ലാതെ നിങ്ങൾക്ക് ലോകത്തിൽ മനസ്സിന് ഭയം ഇല്ലാതെയാക്കാൻ, ദുഃഖമില്ലാതെയാക്കാൻ, തടസ്സമില്ലാതെയാക്കാൻ, വേദനയില്ലാതെയാക്കാൻ വേറെ ഒരു വഴിയില്ല, വേറെ ഒരു വഴിയില്ല. അതാണ് മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. അഭിനന്ദിക്കുക കുട്ടികളെ, നല്ല രീതിയിൽ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുക, ദുഃഖങ്ങളുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുക, ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക, ചിരിച്ച മുഖത്തോടുകൂടി മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുത്ത് നോക്കുക, ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കരുത്, പറഞ്ഞു കൊടുത്ത് നോക്കുക. ആ കുട്ടികളുടെ മനസ്സിനകത്ത് എന്ത് മാറ്റം ഉണ്ടാവുക? നിങ്ങൾ തന്നെ ഭാര്യ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ ഭർത്താവ് പറഞ്ഞു എന്ന് വിചാരിക്കുക, സാമ്പാർ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, ആ ഭാര്യയുടെ മനസ്സിൽ എന്താ തോന്നുക? ഈശ്വര അനുഗ്രഹം കൊണ്ട് ഇന്നലെ വരെ ശരിയല്ലാത്ത ഭർത്താവ് ഇന്നെങ്കിലും സത്യം പറഞ്ഞല്ലോ എന്ന് തോന്നും. അതിൻ്റെ സന്തോഷം ഇനി തിരിച്ചു പറഞ്ഞു എന്ന് വിചാരിക്കുക, ഈ സാമ്പാർ മനുഷ്യന് തിന്നാൻ പറ്റിയ ഉപ്പുമില്ല മുളകുമില്ല, എന്തായിരിക്കും ഭാര്യ പറയുക? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് എന്ന് പറയും. എന്താ കാര്യം?
മനുഷ്യന് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് തിരിച്ചു വെച്ചതാണ്. നിങ്ങൾ ആ കാറ്റഗറി പെട്ട പാർട്ടി അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കുണ്ട്. അപ്പൊ ആ വാക്ക് നോക്കാം, ഒരഭിനന്ദനം, ഒരനുഗ്രഹം. ഒന്ന് ചിരിച്ചുകൊണ്ട് പറയാം, നന്നായിട്ടുണ്ട്. ഞങ്ങൾ ചില ഹോട്ടലിൽ പോകുമ്പോൾ, ഈ ആലപ്പുഴയിൽ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ ഞങ്ങൾ പോയി, അഞ്ചു പേരും പൂരി മസാല കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ ക്വാളിറ്റി മാനേജർ ഉണ്ട്, കാഷ്യർ അല്ല, ക്വാളിറ്റി മാനേജർ. അങ്ങേരെ അടുത്തത് പറഞ്ഞു, ഇവിടുത്തെ ഇന്ന് കഴിച്ച ആ പൂരി മസാല നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങേരെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാറിൻ്റെ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നവരുടെ ഭാഗ്യം സാധാരണഗതിയിൽ നന്നാവാറില്ല, ഇന്ന് ആദ്യവും അവസാനമായിട്ടായതാ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ അവിടെ നിന്നൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഒരു വാക്കും കൂടി പറഞ്ഞു, സാറേ ഇവിടെ നന്നായാലും ചീത്തയായാലും ആരും വന്ന ഒരു കമൻറ്റും പറയാറില്ല, സാറിത് നന്നായി എന്ന് പറയാൻ വന്നല്ലോ, സന്തോഷമുണ്ടായി, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ ഒരു നല്ല വാക്ക്, ഒരഭിനന്ദനം, ഒരു നമ്മുടെ മകൻ്റെ മകളുടെ ബന്ധുവിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറയുക, നീ നന്നായി വരും മകനെ, നീ നന്നായി വരും മോളെ, നിന്നെപ്പോലൊരു മകനെ മകളെ കിട്ടിയത് അച്ഛൻ്റെയും അമ്മയുടെ പുണ്യമാണ്. നിങ്ങൾ പറയാറുണ്ടോ? എനിക്ക് ഉറപ്പാ പറയാറില്ല. അതുകൊണ്ടാണ് പരശുരാമൻ കേരളം ഉണ്ടാക്കാൻ കോടാലി എറിഞ്ഞത്. അപ്പോൾ നല്ല ഒരു വാക്ക് പറയാം, മനസ്സിൽ നല്ല മന്ത്രങ്ങൾ കേൾക്കാം. നിങ്ങൾക്കറിയോ, ഈ ഇപ്പോൾ ബഹറിനിൽ ദുബായിലൊക്കെ പോയാൽ ഹിന്ദുക്കൾ അവരുടെ കാറിലും മുഴുവനും വേദമന്ത്രങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയും, അവിടെ അഞ്ചു വേദവും ഉണ്ട്, അത് കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുക്കാം. നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വേദമന്ത്രം ഇടാം, അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ വേദമന്ത്രങ്ങൾ സി ഡി പ്ലെയറിലിടുക, കമ്പ്യൂട്ടറിലിടുക, ഇൻ്റർനെറ്റിലിടുക, അല്ലെങ്കിൽ സി ഡി ഏതെങ്കിലും രീതിയിൽ അതൊന്ന് കേൾക്കാം. എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നേ അറിയോ? വിവരണാതീതമായ മാറ്റം. അതിന് ആത്മീയതയില്ല. ആ മന്ത്രത്തിൻ്റെ ശബ്ദം ചെവിയിലൂടെ അകത്ത് കേട്ട് തലച്ചോറിനകത്തുണ്ടാവുന്ന മാറ്റമാണ്. ക്യൂറേറ്റീവ് കെമിക്കൽസ് ഉണ്ടാവുന്ന മാറ്റം. നല്ല വാക്കുകൊണ്ട് അനുഗ്രഹിക്കുന്ന മാതിരിയാണ് അഭിനന്ദിക്കുന്നത്. അഭിനന്ദിക്കുന്നത് പോലെയാണ് മന്ത്രങ്ങൾ കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നതും. എല്ലാം സൈക്കോളജിക്കൽ എഫക്റ്റാണ്. അപ്പോൾ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കാം. ചിലർ പറയാറുണ്ട്, ചിരിക്കാനൊന്നും പറ്റാറില്ല സാറേ, ആകെ പ്രശ്നമാണ്. ഞാൻ ചോദിക്കാറില്ല, എന്താ പ്രശ്നം? ആകെ പ്രശ്നമാണ് സാറേ. അല്ല, എന്താ പ്രശ്നം? ആകെ പ്രശ്നമാണ് സാർ. ഇയാൾ ആലോചിക്കുക എന്താ പ്രശ്നം എന്ന് പറയേണ്ടതെന്നാ. ആകെ പ്രശ്നം എന്ന് പറഞ്ഞും പോയി. മൂന്നാമത്തെ പ്രാവശ്യം പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും, രാമേന്ദ്രൻ നായരെ, ഈ ടെൻഷൻ കുറയ്ക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നന്ദനം എന്ന സിനിമയിലെ കുമ്പിടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്, അയാളെ ആലോചിച്ചിട്ട് ധ്യാനിച്ചാൽ മതി, നല്ലോണം ചിരിക്കാൻ പറ്റും. അതും പറ്റിയില്ലെങ്കിൽ തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു ഓലപ്പുരയുടെ ഊട്ടെ കൂടെ അകത്തേക്ക് നോക്കുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് അങ്ങേരെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടിട്ട് അങ്ങേര് കന്നടയിൽ ഒരു മാപ്പ് പറയുന്നുണ്ട്, അത് വെറുതെ കണ്ണടച്ച് ധ്യാനിച്ചാൽ മതി, ചിരിക്കാൻ ധാരാളം ഉണ്ട് അവിടെ. സന്തോഷിക്കണം, ചിരിക്കണം. ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ചിരിക്കണം. ഇന്ന് പറഞ്ഞതും ഇന്ന് ചെയ്തതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ചിരിക്കണം. അങ്ങനെ വേണം ചിരിക്കാൻ. ശരിക്കും ഞാൻ പറയാറുണ്ട്, ഈ നന്ദനം എന്ന സിനിമയിൽ ഒരു വരിയുണ്ട്, നല്ല രസമാണ്. ദേശാമണിയമ്മ ചോദിക്കുന്നുണ്ട് കേശവൻ നായരുടെ അലാമണിയമ്മയുടെ കല്യാണം നടക്കുമെന്നാണ് ചോദിക്കണത്. ദേശാമണിയമ്മ ചോദിച്ചത് എന്താ പറയുക, നടക്കുമോ കേശവൻ നായരേ ഇതോ എന്നാണ് ചോദിച്ചത്. അതിൽ ഇന്നസെൻ്റാ കേശവൻ നായർ എന്താ തിരിച്ചു പറഞ്ഞതെന്നറിയോ, ദേശാമണിയമ്മയ്ക്ക് എത്ര വയസ്സായി? 78. അമ്മച്ചി പറഞ്ഞു, ഇനി ഒരഞ്ചു കൊല്ലം നടക്കും, പിന്നെ അഞ്ചു കൊല്ലം കിടക്കും, പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. ചിരിക്കാനില്ലേ ഈ നാട്ടിൽ? ഞാനൊരു മലയാളിയല്ല, ഞാൻ കർണാടകത്തുകാരനാണ്. എൻ്റെ മദർ ടങ്ക് മലയാളമല്ല, കന്നഡയാണ് എൻ്റെ മദർ ടങ്ക്. വീട്ടിൽ സംസാരിക്കുന്നത് കന്നഡയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, കണ്ണൂരിലെ ജില്ലാ കളക്ടർ പറഞ്ഞ മാതിരി, കണ്ണൂരിലെ ജില്ലാ കളക്ടർ ആന്ധ്രാക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു തെലുങ്ക് മൂവിയും ഞാനും ഭാര്യയും കാണാറില്ല, ഒരു മലയാള മൂവിയും ഞങ്ങൾ മിസ് ചെയ്യാറില്ല. അർത്ഥം മനസ്സിലായോ? അങ്ങനെ ആന്ധ്രാക്കാരനാണ്, തെലുങ്ക് മൂവി ഒന്നും കാണാറില്ല, മലയാള മൂവി ഒന്നും വിടാറില്ല. അങ്ങനെ ഒന്ന് കണ്ടു നോക്കൂ, എന്തൊരു രസമാണ് ചിലപ്പോൾ ജീവിതത്തിലൊക്കെ. ഇല്ലേ, ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ മഞ്ജുകുമാരൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ മുഖത്തേക്ക് ചുംബിക്കാൻ ഒരു അമ്മച്ചി വരുന്നില്ലേ? ഈ പത്രത്തിൽ ഫോട്ടോ ഉള്ളവരതിലില്ല. ഏതായാലും അല്ലാത്തവർ
അതൊക്കെ ദൂരെ മാറിയെന്നുകൊണ്ട് തിരുവാതിര കളിക്കുന്ന മഞ്ജു വാര്യരുടെ അവരുടെ സീനും അവരുടെ മുഖവും കൂടി ഒന്ന് നോക്കാം. കുറച്ച് സ്പീഡിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? മനസ്സിലാവരുത്. ഇപ്പോൾ ഓർമ്മിക്കുക, ഇതൊക്കെ ചിരിക്കാനില്ലേ നമുക്ക്? എന്തിനെ ചീഞ്ഞ് തണ്ണീർമത്തൻ മാതിരി മുഖം വെച്ചുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചിലരോട് പറയാറുണ്ട്, പണ്ട് ഗ്യാസ് ബുക്ക് ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടായില്ലേ, ഈ കണക്ഷൻ കിട്ടാൻ തന്നെ. ഇന്ന് നിങ്ങളുടെ മൊബൈൽ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നമ്പർ ഒന്ന് അമർത്തിയാൽ തന്നെത്താനെ ഡയൽ ചെയ്ത് ഇൻ്റെ ഗ്യാസ് ബുക്കിംഗ് ഫെസിലിറ്റീസിലേക്ക് സ്വാഗതം, ഞങ്ങളുടെ റെക്കോർഡ് പ്രകാരം നിങ്ങളുടെ നമ്പർ 200000 അത് കഴിഞ്ഞാൽ ശരിയാണെങ്കിൽ ഒന്നാമർത്താം, തെറ്റാണെങ്കിൽ വല്ല പണിയുണ്ടെങ്കിൽ നോക്കാം. ഇപ്പോൾ ഒന്നാമത്തേത് അമർത്തി, മലയാളത്തിൽ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ, ഗ്യാസ് ബുക്ക് ചെയ്യാനാണെങ്കിൽ ഒന്നാമർത്താം, ബുക്ക് ചെയ്തു. ഇൻ്റെ ബുക്കിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചതിന് നന്ദി. വെറുതെ നോക്കിയിരുന്നാൽ മതി ഹരിശ്ചന്ദ്രൻ്റെ നാടകം മാതിരി, അത് ഇങ്ങോട്ട് പറഞ്ഞോളും ഗ്യാസ് ബുക്ക് ചെയ്തത്. പണ്ട് അങ്ങോട്ട് പറയേണ്ടത് ആലോചിച്ചോക്കണം, വെറുതെ ആലോചിച്ചു നോക്കണം. ഞാൻ തമാശ ആയിട്ടാണ് പറഞ്ഞതെങ്കിലും ഓരോ പ്രശ്നവും ഇല്ലാത്തൊരു ലോകത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പോകണമെങ്കിൽ എല്ലാം പ്രശ്നമാണ്. അപ്പം മനസ്സിനെ സന്തോഷിപ്പിക്കാം, നന്മ നിറഞ്ഞ രീതിയിൽ ചിരിക്കാം. പ്രസാദേ സർവദുഃഖാന ഹാനിരസ്യോപജായതേ, ഭഗവത്ഗീതയിലൊരു വലിയ ചിരിച്ച മുഖവുമായിട്ട് ജീവിക്കാം. ഏത് പ്രശ്നങ്ങളും കുറേയൊക്കെ പരിശീലിക്കാൻ നമുക്ക് സാധിക്കും. ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലലായിട്ട് കിടന്നാൽ തലച്ചോറിൽ ഒരു 3.5-4 മണിക്കൂർ നേരം കിടന്നാൽ ഹീമോഗ്ലോബിൻ തലച്ചോറിലെ കാപ്പിലറിയിൽ ബ്ലോക്കാകും, ആവശ്യമുള്ള ഓക്സിജൻ കിട്ടില്ല. വടക്കോട്ടും തെക്കോട്ടും തലവെച്ച് കിടക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് മുഖം വെച്ച് പ്രാർത്ഥിക്കണം, വൈകുന്നേരം പടിഞ്ഞാട്ട് മുഖം വെച്ച് പ്രാർത്ഥിക്കണം. ഒരു കാരണവശാലും തെക്കോട്ട് മുഖം വെച്ച് പ്രാർത്ഥിക്കരുത്. 5:30 രാവിലെ ഉണരാൻ ശ്രമിക്കുക. ബ്രെയിൻ ഒപ്റ്റിമം ആക്റ്റീവായ സമയം കിടക്കയിൽ 30 സെക്കൻഡ് ഇരിക്കുക. സാധിക്കുമെങ്കിൽ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ഒരു എന്തിനായി മന്ത്രം? പല്ല് തേക്കാതെ, നാക്ക് പഠിക്കാതെ, മുഖം കഴുകാതെ, കുളിക്കാതെ കിടന്ന കിടക്കയിലിരുന്നുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കലാവുമ്പോൾ ഹാർട്ടിനുണ്ടാകുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ. പ്യുവർ സയൻസാണ്, പ്യുവർ സയൻസ്. നിങ്ങൾ ആചരിച്ചാലും വിരോധമില്ല, ആചരിച്ചില്ലെങ്കിലും വിരോധ. ആ ആചാരത്തിൽ ശരീരത്തിൻ്റെ നന്മയുണ്ട്. എന്നിട്ട് കാല് നിലത്ത് കുത്തുന്നതിന് മുമ്പ് വലത്തെ കൈ നിലത്ത് തൊടുക. എന്നിട്ട് വേണമെങ്കിൽ തലയിൽ മുട്ടുക, അല്ലെങ്കിൽ തൊട്ടാലും മതി. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. എന്തിനാ മന്ത്രം വേണമെങ്കിൽ ചൊല്ലുക, വേണമെങ്കിൽ വേണ്ട. എന്തിനാ കൈവിരൽ തൊടുന്നത്? ഒറ്റ വരി ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാലുവഴിക്ക് എർത്ത് ചെയ്തു പോയാൽ 40-45 വയസ്സാവുമ്പോൾ കാലിൽ വാതരോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എൻ്റെ സബ്ജക്റ്റ് ബയോകെമിസ്ട്രിയാ, ആത്മീയതയല്ല എൻ്റെ PhD. ഇന്ത്യയിലും ഹൈദരാബാദിലും, ഇന്ത്യയിലും ഒരു 25 വർഷം പ്രധാനമന്ത്രിയുടെ കീഴിൽ സീനിയർ സയൻറ്റിസ്റ്റായിട്ടും, കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലും, അമേരിക്കയിലെ കുറേ യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് നടത്താനും ക്ലാസ് എടുക്കാനും ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ അഹങ്കാരത്തിൻ്റെ രീതിയിലല്ല പറയുന്നത്, അഭിമാനത്തിൻ്റെ രീതിയിൽ ആത്മീയത ചേർത്ത് ഇല്ലാത്ത സയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാനിത് ഉപയോഗിച്ചത്. ഇന്നത്തെ സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ സാധിക്കുന്ന നമ്മുടെ ആചാരങ്ങളുടെ ഭാഗം അറിയിക്കാനാണ് ഇത് പറഞ്ഞത്. ഇപ്പം കാല് നിലത്ത് തൊടുന്നതിന് മുമ്പ് കൈ തൊടുക. അതേപോലെ തന്നെ നോക്കുക, രാവിലെ പല്ല് തേക്കുക, പല്ല് ക്ലീനാവാൻ, നാക്ക് പൊടിക്കുക, നാക്ക് ക്ലീനാവാൻ. പല്ല് തേച്ച് നാക്ക് പൊടിച്ച് കുളിക്കുന്നതിന് മുമ്പ് ബെഡ് കോഫി കുടിച്ചാൽ ഈ വായ്ക്കകത്തുള്ളത് അകത്തേക്ക് പോകുമ്പോൾ ഇൻഡസ്ട്രൈൻ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അടിവരയിട്ട് ഡെൻമാർക്കിൽ നടന്ന പരീക്ഷണം തെളിയിക്കുന്നു. ഭക്ഷണത്തിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുക സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാകാൻ. നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. 4 ദിവസം മുമ്പ് മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ ജപ്പാനിലെ ഒരു ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം കിട്ടിയതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ വിവരണം അറിയോ? നമ്മുടെ ശരീരം